മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിനെത്തിയ കൊടിപ്പട ഇന്ന് മഞ്ചേരിയിലാണ്. മഞ്ചേരി എന്ന വാക്കിന് തന്നെ മലപ്പുറം മണ്ഡലത്തിന്റെ ചരിത്രത്തിലും വലിയ പ്രാധാന്യമുണ്ട്. ഒരിക്കൽ മഞ്ചേരിയായിരുന്നപ്പോഴാണ്, മഞ്ചേരി എന്ന പേരിലായിരുന്നപ്പോഴാണ് മണ്ഡലം തെളിയിച്ചത് ഇതാരുടെയും കുത്തകയല്ല എന്ന്. 2004 ടി കെ ഹംസയ്ക്ക് നല്ല ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിച്ച മഞ്ചേരിയിൽ നിന്ന് മണ്ഡലത്തിന്റെ പേര് മാറിയെങ്കിലും മഞ്ചേരിക്കാർ എന്ത് പറയുന്നു എന്നാണ് ഇന്ന് കൊടിപ്പട അന്വേഷിക്കുന്നത്. നമ്മളോടൊപ്പം മൂന്ന് മുന്നണിയുടെയും നേതാക്കന്മാരുണ്ട്, മഞ്ചേരിയിലെ വോട്ടർമാരുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് മലപ്പുറം രേഖപ്പെടുത്താൻ പോകുന്നത് എന്ന രാഷ്ട്രീയ വിധിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് മുസ്ലിം ലീഗ് നേതാവ് ശ്രീ അബ്ദുറഹ്മാൻ അടത്താണി, സി പി എം നേതാവ് ശ്രീ എൻ എൻ കൃഷ്ണദാസ്, ബി ജെ പി നേതാവ് ശ്രീ വി കെ സജീവൻ, നാട്ടുകാരും നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ അബ്ദുറഹ്മാൻ അടത്താണി, മഞ്ചേരി ഒരു തവണ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും കാണിച്ചു തന്നിട്ടുണ്ട് മണ്ഡലം ആരുടെയും കുത്തകയല്ല എന്ന്. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ട പാഠം എന്തായിരുന്നു? അന്ന് മുസ്ലിം ലീഗിന് തോൽക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? അതത് കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായാണ് അതത് കാലഘട്ടങ്ങളിൽ വിധിയെഴുത്തുണ്ടാകുക. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പോഴത്തെ സവിശേഷത എന്ന് പറയുന്നത് രാജ്യത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു ഫാസിസ്റ്റ് നിലപാടോടുകൂടിയുള്ള ഭരണം നടക്കുകയാണ്. 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പലയിടത്തും കോൺഗ്രസ് ഒറ്റക്കക്ഷിയാണ്. കോൺഗ്രസ് ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് മതേതര കക്ഷികൾക്കിടയിൽ കോൺഗ്രസിൽ പ്രതീക്ഷയുണ്ട് എന്നാണ്. അതേസമയത്ത് ബീഹാർ മോഡൽ പോലെ ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ രാജ്യത്തെ ബി ജെ പിയെ തടയാൻ കഴിയും എന്ന മെസ്സേജ് വളരെ കൃത്യമായും ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നു. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയ രംഗത്ത് രാജ്യത്തിലെ മതേതര മുന്നേറ്റത്തിന് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന കക്ഷിക്ക് തീർച്ചയായും വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സി പി എമ്മിൻ്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ കേരള രാഷ്ട്രീയം കൂടി വിലയിരുത്തപ്പെടും. കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി പരിചയസമ്പന്നനായ, നല്ല രാഷ്ട്രീയമായി പക്വതിയായ, കേരളത്തിലെ മതേതര മുന്നേറ്റത്തിൽ കൂടെ നിൽക്കുകയും യു ഡി എഫിലെ രാഷ്ട്രീയ ചാണക്യനായി നിൽക്കുകയും ചെയ്ത പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഒരാൾ മത്സരിക്കുന്നു എന്ന സവിശേഷതയും ഇത്തവണയുണ്ട് എന്നതുകൊണ്ട് തന്നെ നല്ല മികച്ച വിജയം, എന്നത്തേക്കാൾ മികച്ച വിജയം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾ കൂടുതൽ. ഞാൻ ശ്രീ കൃഷ്ണദാസിലേക്കാണ് അടുത്ത ചോദ്യം പോകേണ്ടത്. പക്ഷേ താങ്കൾ പറഞ്ഞു നിർത്തിയത് കേൾക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോകാൻ തോന്നുന്നില്ല. ഈ യു ഡി എഫിലെ രാഷ്ട്രീയ ചാണക്യൻ എന്തിനാണ് ഡൽഹിക്ക് അയക്കുന്നത്? അല്ല, മുസ്ലിം ലീഗ് പാർട്ടി എന്നും ഈ മണ്ഡലത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. കാരണം ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മത്സരിച്ച മണ്ഡലമാണ്. കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മരിച്ച സമയത്ത് അതിന് പകരം മാറി എന്ന ചോദ്യത്തിന് ഞങ്ങളന്ന് ഉത്തരം കിട്ടിയത് ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ മുസ്ലിം ലീഗിൻ്റെ വളരെയേറെ പ്രശസ്തനായിരുന്ന സി എച്ച് മുഹമ്മദ് ഓയാസ് സാഹിബിനെ അന്ന് ദേശീയ സെക്രട്ടറിയാക്കി അദ്ദേഹമാണ് പകരക്കാരനായി ഇവിടുന്ന് മത്സരിച്ചത്. ഇ അഹമ്മദ് സാഹിബ് മരണപ്പെടുകയും അദ്ദേഹത്തിന് മരണക്കിടക്കയിൽ വരെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഫാസിസ്റ്റ് മുഖം പ്രകടമാവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഇ അഹമ്മദ് സാഹിബിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം കണ്ടെത്തിയതും ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ലീഡർ ഞങ്ങളുടെ ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തന്നെ തെരഞ്ഞെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വവും ഗൗരവവും വളരെ പ്രധാനമായി പാർട്ടി കാണുന്നു എന്നതാണ് അതുകൊണ്ട് വ്യക്തമാകുന്നത്. അതിലേക്ക് ഇനിയും ചോദ്യമുണ്ട്, ഞാൻ വരാം. ശ്രീ എൻ എൻ കൃഷ്ണദാസ്, ഈ കടുത്ത ആത്മവിശ്വാസമുണ്ട്, അതായത് ഏതാണ്ട് ഫലം ഉറപ്പിച്ചു കഴിഞ്ഞ വട്ടിലാണ്. പക്ഷേ മഞ്ചേരി ഒരു തവണ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും ഉറപ്പിക്കേണ്ടതില്ല, മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വളരെ സ്വാഭാവികമായ രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട് എന്ന്. പക്ഷേ അത് മുതലെടുക്കാൻ പോകുന്ന ഒരു ഒരുക്കവും പ്രചാരണവും ഇടതു മുന്നണി മണ്ഡലത്തിൽ ഇപ്പോഴും നടത്തുന്നുണ്ടോ? മുസ്ലിം ലീഗ് ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന അത്യാപത്തിനെ നേരിടാൻ കോൺഗ്രസിൽ ഇപ്പോഴും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടായി. കോൺഗ്രസ് പോലും അങ്ങനെ വിചാരിക്കുന്നില്ല. ഇന്ത്യയിൽ എവിടെയൊക്കെ ബി ജെ പി അധികാരത്തിലുണ്ടോ അതൊക്കെ കോൺഗ്രസിൻ്റെ സംസ്ഥാനമായിരുന്നു. കോൺഗ്രസ് ഉണ്ടായിരുന്നിടത്ത് മാത്രമേ ഇത് വളർന്നിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്കാർക്ക് അതുപോലെ അവരുടെ അധികാരം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ബംഗാൾ ഞങ്ങളുടെ ശക്തി കേന്ദ്രമായിരുന്നു, ഞങ്ങൾ തോറ്റു. പക്ഷേ പകരം അവിടെ ബി ജെ പി വന്നിട്ടില്ല, ഈ നൂറ്റാണ്ടിൽ വരാൻ പോകുന്നില്ല. ബംഗാൾ ഉറപ്പിച്ചു പറയാം. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ തോറ്റാലും അവിടെ ബി ജെ പി വരില്ല. അതായത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അകലം ഒരു തലമുടി നാരിനേക്കാൾ നേർത്തു വന്നിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത്. അപ്പോഴും ഇവർ എന്തിനാണ് ആ കോൺഗ്രസിന് വിശ്വാസം അർപ്പിക്കുന്നത്? കോൺഗ്രസിനില്ലാത്ത ആത്മവിശ്വാസം ഇവരെന്തിനു പ്രകടിപ്പിക്കുന്നു എന്നാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ ഞങ്ങളെക്കാളും 4.5 ലക്ഷം വോട്ടായിരുന്നു ഈ എല്ലാ അസംബ്ലി മണ്ഡലത്തിലും കൂടി യു ഡി എഫിന് അധികം. കണക്കാ, ഇവരുടെയിലും ഉണ്ടാവണം ആ കണക്ക്, 4.5 ലക്ഷം വോട്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 1.5 ലക്ഷമാണ്.
വല്ലാതെ ആത്മവിശ്വാസം ഉണ്ടാവേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ കണക്കൊക്കെ അറിയണവരാണ് ചോദിക്കുന്നത്, സി പി എമ്മിന് ഇത്തരത്തിലുള്ള ഒരുക്കവും ഈ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയവും ഈ രീതിയിലുള്ള പ്രചാരണവും മതിയായിരുന്നോ? അതോ ഇപ്പോൾ പോലെ ആലോചിക്കൂ, താങ്കൾ ഇത്രയും ആത്മവിശ്വാസം, കണക്കുകളിലുള്ള ഒരു പാർട്ടി, ഒരു മുന്നണി, 91 സീറ്റ് നേടി അധികാരത്തിലെത്തിയ മുന്നണി, എതിർ സ്ഥാനാർത്ഥി നിശ്ചയിച്ച ആളാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ള ആരോപണം വരെ കേൾക്കേണ്ടി വരികയാണ്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല, ഞാൻ വാസ്തവങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. വാസ്തവം, കുറ്റിപ്പുറത്ത് കുഞ്ഞാലുട്ടി സാഹിബ് തോറ്റപ്പോ കെ ടി ജലീലിൽ നിന്ന് നിർത്തിയപ്പോഴും ഇത് തന്നെയായിരുന്നു മുസ്ലിം ലീഗ് പറഞ്ഞത്. ഇതേ വാചകം അന്ന് ഷൈനി മനോരമ വിഷയം തുടങ്ങിയതുകൊണ്ട് ഉണ്ടാവില്ല. അന്ന് മുസ്ലിം ലീഗാണ് പറഞ്ഞത്, ഇന്ന് നാട്ടുകാരാണ് പറയുന്നത്. നാട്ടുകാർ പറയുന്നില്ല, മുസ്ലിം ലീഗ് ഒഴികെ ഒരു നാട്ടുകാരനും പറയുന്നില്ല. നാട്ടുകാർ പറയുന്നില്ല, സന്തോഷമേ ഉള്ളൂ. മുസ്ലിം ലീഗ് സി പി എമ്മിനെ ഒന്നും പറയുന്നില്ല ഇവിടെ. അതായത് അത് അവരുടെ കാര്യം, ഞങ്ങൾ മുസ്ലിം ലീഗിനെ മാത്രമേ പറയുന്നുള്ളൂ. കോൺഗ്രസിനെയാണ് പറയുന്നത്, കോൺഗ്രസ് ഇല്ല. ഇത്രയും നേരം സംസാരിച്ചപ്പോൾ താങ്കൾ കോൺഗ്രസിനെ അല്ല, അത് ഞാൻ ഇവരെ കുറ്റം പറഞ്ഞു, അത് ശൈലി ശ്രദ്ധിക്കാത്തോണ്ടാ. അതായത് സ്വയം ആത്മവിശ്വാസം ഇല്ലാത്ത കോൺഗ്രസിനെ ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്ന് ഞാൻ ഇവരെ കുറ്റപ്പെടുത്തി. കുഴപ്പം അവർക്കല്ല, ചാരി നിൽക്കുന്ന കോൺഗ്രസിനാണെന്നല്ലേ താങ്കൾ? അല്ല, ചാരി നിൽക്കുന്ന ഇവരല്ല കോൺഗ്രസിനെ ഇവർ ചാരി നിൽക്കല്ല, കോൺഗ്രസ് ഇവരെ ചാരി നിൽക്കുക. അല്ല, അപ്പൊ കുഴപ്പമാണ്, മലപ്പുറത്ത് സി പി എം മത്സരിക്കുന്നത് മുസ്ലിം ലീഗിനോടാണ്, പക്ഷേ പ്രചാരണത്തിൽ മുഴുവൻ കോൺഗ്രസ്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ എതിരായിട്ട് മാത്രമേ പറയുന്നുള്ളൂ, കോൺഗ്രസിനെ പറയാൻ നിങ്ങൾക്ക് എരിയില്ല. മുസ്ലിം ലീഗിനെ എന്താണ് പറയുന്നത് ഈ മണ്ഡലം? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. വർഗീയ പാർട്ടിയാണോ? മതാധിഷ്ഠിത പാർട്ടിയാണ്. വർഗീയ പാർട്ടിയാണോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം എന്നുള്ള പേര് മാറ്റണം. മുസ്ലിം ലീഗ് നല്ല വർഗീയതയുള്ള പാർട്ടിയാണ്, ഞങ്ങൾക്ക് അതിൽ സംശയമില്ല. നല്ല വർഗീയതയുള്ള പാർട്ടിയാണ്, പക്ഷേ വർഗീയ പാർട്ടിയല്ല. വർഗീയതയുള്ള പാർട്ടിയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? മറ്റ മലയാളത്തിൽ ഞാൻ സംസാരിക്കണം, എനിക്ക് തോന്നുന്നത് ഷൈനിക്ക് അത്യാവശ്യം മലയാളം അറിയാം. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് നല്ല ഇസ്ലാമിക വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. മുസ്ലിം ലീഗിന് ഇത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാ അവര് എസ് ഡി പിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണപ്പ് നേടുന്നത്? ഞാനത് കോൺഗ്രസ് പാവം പട വളരെ കഷ്ടത്തിലാണ്, അതുകൊണ്ട് അവരോട് ചോദിക്കാൻ പാടില്ല. ശൗത്ത് കുത്തരുത് എന്നാണ് ഒരു ശാസ്ത്രം, അതുകൊണ്ട് ഞാൻ കുത്തുന്നില്ല. എന്നാലും ചോദിക്കുകയാണ്, ഈ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ മുസ്ലിം ലീഗ് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയുമായിട്ട് മുന്നണി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അതിലേക്ക് ഞാൻ വരാം, ശ്രീ കെ സജീവൻ. പക്ഷേ എന്തായാലും കൃത്യമായ ഒരു ചോദ്യം രണ്ട് മുന്നണികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനുള്ള ശക്തമായ താക്കീതായിരിക്കും മലപ്പുറം നൽകാൻ പോകുന്നത്. അതിനുള്ള മറുപടി എന്താണ്? നിങ്ങൾ ഈ പ്രചാരണത്തിൽ നിന്ന് ഇതുവരെ കാണുന്നത് എന്താണ്? ഇവിടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് മണ്ഡലം ആരുടെയും കുത്തകയല്ല എന്നുള്ളത്. ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും ഭാരതീയ ജനതാ പാർട്ടിയിലും വിശ്വാസം ആർജിച്ചു കൊണ്ടുവരുന്ന ഈ ഒരു സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ മലപ്പുറത്തും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വാലികേറാ മലയല്ല. കൃത്യമായിട്ട് ജാതിക്കും മതത്തിനും അതീതമായി പാവപ്പെട്ടവനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കൃത്യമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ അജണ്ടയ്ക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള പിന്തുണ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത് ചർച്ച ചെയ്യുമ്പോൾ 10 മാസക്കാലത്തെ എൽ ഡി എഫ് ഗവൺമെന്റിനെയും വിലയിരുത്തും. നമുക്ക് ഓർമ്മയുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ തുടർച്ച ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ യു ഡി എഫ് എന്നുള്ള പേരില്ല എന്നുള്ളൂ. യു ഡി എഫ് എന്തൊക്കെ ദുഷ്ചെയ്തികളാണോ ഈ സംസ്ഥാനത്ത് ചെയ്തത് അതൊക്കെ പതിന്മടങ്ങ്. ഇപ്പൊ സ്ത്രീ പീഡനത്തിന്റെ കാര്യത്തിൽ, ദളിത് പീഡനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും റെക്കോർഡ് തകർക്കുന്ന രീതിയിലേക്ക് ക്രൈം റേറ്റ് ഉയർന്നിരിക്കുന്നു. അതിനെതിരായിട്ടുള്ള പ്രതികരണം ഉണ്ട്. അതിനിടയ്ക്കാണ് ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കും. അങ്ങനെ നിന്നാൽ പിന്നെ വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറയരുത് എന്ന് മാത്രമാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മലപ്പുറത്ത് താങ്കളുടെ സ്ഥാനാർത്ഥി തന്നെ, താങ്കളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തന്നെ എന്തുകൊണ്ട് ബീഫ് എത്തിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു. എന്നിട്ടിപ്പോ പറയാം എല്ലാവരും അത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഈ ബീഫ് എടുത്ത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ സ്വയം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്? ബീഫ് കഴിക്കുന്നവരെ, കഴിക്കുന്നവർക്ക് സൗകര്യം ഒരുക്കുക എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ ബീഫ് നിരോധിച്ചിട്ടില്ല ഈ രാജ്യത്ത്. നിരോധിക്കാൻ പാടുണ്ടോ? നിരോധിക്കാൻ പാടുണ്ടോ? ആ ആർട്ടിഫിഷ്യൽ കോൺട്രവേഴ്സിയെ, ഈ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അകറ്റി വെച്ചുകൊണ്ട് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിനു ശേഷം കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ചെയ്തികൾ,
ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. താങ്കൾ പറഞ്ഞു ഇതൊക്കെ ആവശ്യമാണ്, സ്ത്രീകൾക്ക് സുരക്ഷ വേണം, വെള്ളം വേണം, അരി വേണം, ജനങ്ങൾക്ക് സുരക്ഷ വേണം, ഒക്കെ വേണം. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ബീഫ്. അവർ മാട്ടിറച്ചി ഉപയോഗിക്കുന്നവരാണ്. ചോദിക്കട്ടെ ശ്രീ സജീവൻ, മാട്ടിറച്ചി കഴിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിൽ മാട്ടിറച്ചി നിരോധനമില്ല, ബീഫ് നിരോധനമില്ല കേരളത്തിൽ. ബീഫ് നിരോധിക്കാൻ പാടുണ്ടോ? ഞാൻ അതിലെ ഈ ബീഫ് എന്ന് പറയുമ്പോ ഇവിടെ ചർച്ച ചെയ്യുമ്പോ കൃത്യമായിട്ടുള്ള അജണ്ടയുള്ളത് ബീഫിന്റെ പേരിൽ മതപരമായിട്ട് വിഭജിപ്പിക്കുന്നവരും അതിന്റെ കച്ചവടം നടത്തുന്നവരും ഭൂരിഭാഗം ഹിന്ദുക്കളാ. പിന്നെ എന്തിനാണ് മതത്തോ മതവുമായി കൂട്ടിക്കുഴക്കുന്നത്? ഞങ്ങളല്ലല്ലോ മതത്തിന്റെ പേര് മതത്തിന്റെ പിന്നാലെ പോകണ്ടേ ആവശ്യം? ശ്രീ സജീവ് ആർക്കാണ്? ആർക്കാണ് ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു മതത്തിന്റെ പേരിലാണ്. അതെങ്ങനെയാണ് ബീഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാട്ടിറച്ചി എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിന്റെ കാര്യമായി നിങ്ങൾ കൂട്ടിക്കുഴക്കുന്നത് എന്തിനാണ്? അതൊരു നിലപാടായി പറഞ്ഞാൽ മതിയല്ലോ. അതെ, ആ നിലപാട് എല്ലാവർക്കും അറിയാലോ. ഭരണഘടനാപരമായിട്ട് ഗോവധമാണ് നിരോധിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ 21 സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം നടപ്പിലാക്കിയത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താ, ബി ജെ പി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തല്ല. ഇനിയിപ്പം ബി ജെ പിയെ കുറ്റപ്പെടുത്താൻ ഒരു മാർഗത്തിന് വേണ്ടി ആർട്ടിഫിഷ്യൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ എന്താണ് ആർട്ടിഫിഷ്യൽ കോൺട്രവേഴ്സി എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് 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 സാധാരണ ജനങ്ങൾ ബീഫ് കഴിക്കുന്നതിനെ ഏത് ബി ജെ പി പ്രവർത്തകനാണ് കേരളത്തിലെ ദേശീയ തലത്തിൽ ഇതാണോ നിലപാട്? ദേശീയ തലത്തിൽ ഇതാണോ നിലപാട്? ബീഫ് കഴിക്കാം, ആർക്കും ബീഫ് കഴിക്കാമെന്നാണ് ബി ജെ പിയുടെ നിലപാട്? ബി ജെ പിയുടെ നിലപാട് ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ ആർക്കും ബീഫ് കഴിക്കാം. ബീഫ് എന്ന് പറയുന്നത് അത്തരത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ഭക്ഷണ വസ്തുവല്ല. ഓക്കെ, അപ്പൊ പശുവിറച്ചി മാത്രമാണ് നിങ്ങൾ പറയുന്നത്? പശുവിറച്ചി മതവുമായി ബന്ധപ്പെടുത്തല്ല. ഭരണഘടന പറയുന്നത് അത് അഗ്രികൾച്ചർ കാറ്റലിനെ കുറിച്ചാണ്. നിങ്ങൾ പറയുന്നത് മറ്റൊരു ഈ മതവുമായി ബന്ധപ്പെട്ട. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് ബീഫ് എന്താണ്? നിയമപരമായിട്ടുള്ള ബീഫ് ഏതാണ്? പോത്ത് ഏതാണ്? ബാക്കി മാറ്റി കൃത്യമായിട്ട് ചർച്ച ചെയ്യണം. കേരളത്തിൽ നിർമ്മലാ സീതാരാമൻ അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട്. എന്താണ് നിരോധനത്തെ കുറിച്ചിട്ടാണ് ഭരണഘടന പറയുന്നത്? ആ ഗോവധ നിരോധനം ഇന്ത്യയിൽ 21 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. ഏതെങ്കിലും സഹോദരന്മാര് ബീഫ് കഴിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ബി ജെ പി പ്രവർത്തകന്മാർ ഇതുവരെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായ സമയത്താണ് അഖിലാഖിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്തതിനേക്കാൾ കൂടുതൽ ഇവിടെ ഈ ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ ചർച്ച ചെയ്തത്. അതിന്റെ കുറ്റപത്രത്തിൽ 29 ആളുകളുടെ പേരിൽ അഖിലേഷ് യാദവിന്റെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ബി ജെ പി പ്രവർത്തകനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? മലയാള മാധ്യമങ്ങൾ ഒന്നടങ്കം ആ അക്രാക്കിന്റെ വിഷയത്തിൽ ബി ജെ പിക്ക് എതിരായിട്ട് നിന്നവരാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ, ദേശീയ മാധ്യമങ്ങളുടെ കാര്യം വേറെയാണ് ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടി സഹകരിച്ചത് മലയാള മാധ്യമങ്ങളാണ്. ആ മലയാള മാധ്യമങ്ങൾ വരെ അവസാനം പറഞ്ഞത് 29 പേരിൽ ഒരാൾക്ക് ബി ജെ പി, എന്നാൽ ഇളയച്ചൻ ബി ജെ പി ആണ് എന്നുള്ള വാദവുമായിട്ടാണ് പിന്നീട് മുന്നോട്ട് വന്നത്. കുറ്റപത്രം പരിശോധിക്കാം. കുറ്റപത്രം നിങ്ങൾക്ക് പരിശോധിക്കാം, നെറ്റിൽ കിട്ടുമെങ്കിൽ നോക്കാം. പശ്ചാത്തലത്തിൽ നമുക്ക് വരാൻ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, സത്യാവസ്ഥയല്ല ഇവിടെ പ്രചരിപ്പിക്കുന്നത്. സത്യാവസ്ഥയല്ല കേരളത്തിൽ. മാത്രമേ വായിക്കൂ, ഞാൻ കൊണ്ടുതരാം.
നേരത്തെ ശ്രീ കൃഷ്ണദാസ് ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, എസ് ഡി പി ഐ, വെൽഫെയർ പാർട്ടി, പി ഡി പി തുടങ്ങിയ പാർട്ടികളുടെ ഒന്നും വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയുന്നില്ല. അവരുടെ പിന്തുണ നിങ്ങൾക്കാണോ, നിങ്ങൾക്ക് ആ വോട്ട് വേണോ? സി പി എം ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും മത്സരിച്ചോ, മത്സരിച്ചെടുത്ത് എന്താ കിട്ടിയത്? ഇല്ലല്ലോ, എവിടെയും സി പി എമ്മിന്റെ നേതാവ് സീതാറാം യെച്ചൂരി പോലും ബംഗാളിൽ നിന്ന് രാജ്യസഭയിൽ വരാൻ കോൺഗ്രസിന്റെ പിന്തുണ കിട്ടുമോ എന്ന് നോക്കി. ഈ രീതി തകർന്നുകൊണ്ട്, ഇന്ത്യ രാജ്യത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നിലയിലും തകരുന്ന ബി ജെ പി ഓഫീസുകൾ ബംഗാളിൽ ഇപ്പോൾ സി പി എമ്മിന്റെ ഓഫീസുകളാണ്, ആ രീതിയിലേക്ക് തകരുകയാണ്. ഈ തകർന്നുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പണ്ഡിറ്റ് നെഹ്റു ഇരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് സഖാവ് എ കെ ജി ആയിരുന്നു എന്ന കാര്യം മറന്നാ സംസാരിക്കുന്നത്. അങ്ങനെ തേഞ്ഞു പോവുകയാണ്, എന്നിട്ടും ഇമ്മിടി വലിയ ആള് ഞങ്ങളാണ് എന്നുള്ള ഈ ധാരണ ആദ്യം മാറ്റണം. കാരണം ഇവർ തകരുകയാണ്. രാജ്യത്ത് മതേതര ബദലാകാൻ കോൺഗ്രസിനെ കഴിയൂ, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോഴൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബി ജെ പി എപ്പോഴും ഇവർ വളർത്തിയിട്ടുണ്ട്. മുമ്പ് ഇന്ദിരാഗാന്ധിയോടുള്ള വിരോധം തീർക്കാൻ ഇതുപോലെ മൊറാർജി ദേശായി ഗവൺമെന്റിൽ ഭാരതീയ ജനസംഘം, ഭാരതീയ ജനസംഘത്തിൽ ആദ്യമായി വാജ്പേയിയെയും ലാൽകിഷൻ അദ്വാനിയെയും കേന്ദ്രമന്ത്രിമാരാക്കിയത് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടിയാണ് എന്ന് ആധാരത്തെ മറക്കരുത്. ഈ തെറ്റ് ഇവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം, ഈ ചോദ്യത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി വെച്ച അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് പറഞ്ഞത്, കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ എതിരായ ഞങ്ങൾ നിലനിൽക്കുന്നു, അതുപോലെ തന്നെ രാജ്യത്ത് ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണത്തിൽ എതിരായ ഞങ്ങൾ നിലനിൽക്കുന്നു. ഇവരുമായുള്ള ഞങ്ങളുടെ നിലപാടുകൾ വളരെ വ്യക്തമാണ്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വ്യക്തമാണ്. ഈ പ്രകടന പത്രിക ജനസമക്ഷം സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് ഈ രാജ്യത്തിലെ ഏത് ജനാധിപത്യ വിശ്വാസികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്നതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. അതിനപ്പുറം ഞങ്ങൾ മറ്റൊരു മുന്നണി ബന്ധങ്ങളുടെ ജനാധിപത്യ വിശ്വാസികളായ ആരുടെയും വോട്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിങ്ങൾ പറയുമായിരിക്കും, ഞങ്ങൾക്ക് അഭിപ്രായം നിങ്ങളും അത് കൃത്യമായി പറയാതിരുന്നിട്ടുണ്ട് പലപ്പോഴും. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ നിങ്ങൾ കൂവിക്കോ, ഞങ്ങൾ ഏത് സമയത്തും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് എസ് ഡി പി എസ് ബി പി ഐയും വെൽഫെയർ പാർട്ടിയും. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അവരെ പിന്തുണ? മലപ്പുറത്തെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ സി പി എമ്മിനൊപ്പം ചേർന്ന് ഭരിക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ്. അതായത് കൂട്ടിലങ്ങാടി മാത്രമല്ല, എടപ്പറ്റ എന്നുള്ള ഒരു പഞ്ചായത്തും ഉണ്ട്, എടപ്പറ്റ എന്നുള്ള ഒരു പഞ്ചായത്തും ഉണ്ട്. അതെന്നെ തെറ്റ് പറയരുത്, തെറ്റ് പറയരുത്. കൂട്ടിലങ്ങാടി പറയുമ്പോ എടപ്പറ്റയും കൂടി പറയാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തിനാ മുസ്ലിം ലീഗ്? നിങ്ങൾക്ക് ഇത്രയും ശക്തിയില്ലേ? നിങ്ങൾ എന്തിനാ എസ് ഡി പി ആണ് പിന്തുണ തേടണം? ഞങ്ങൾക്ക് ഇല്ലാത്ത പിന്തുണ ഇല്ലാതെ പറയണം. നിങ്ങൾക്കാണ് പിന്തുണ, നിങ്ങൾ പറയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പാതഗതികളൊക്കെ വളരെ പൊള്ളിയാണ്. എന്താന്ന് വെച്ചാൽ, ഇവിടുന്ന് ഇപ്പൊ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും അവിടെ നരേന്ദ്രമോദിക്കെതിരായിട്ട് അവിടെ ലോക്സഭ ബഹിഷ്കരിക്കാൻ വേണ്ടി പോകും. അല്ലല്ല, ഞാൻ പറഞ്ഞേക്കും, യുപിയുടെ കാലത്ത് നമ്മൾ എല്ലാവരും കണ്ണുകൊണ്ട് കണ്ടതാണ്, പരസ്പരം മത്സരിച്ച് ഡൽഹിയിൽ പോയി അവര് ജനാധിപത്യത്തെ അവഹേളിച്ചുകൊണ്ട് അവിടെ ഒന്നിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സാക്ഷാൽ സീതാറാം യെച്ചൂരിയുടെയും പിണറായി വിജയന്റെയും അനുഗ്രഹാശിസുകളോടുകൂടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഇവിടെ സൗഹൃദ മത്സരമാണ് ഈ മലപ്പുറത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു അതിശയോക്തിയില്ല. നാഗ്പൂരിൽ ബി ജെ പിയുമായി സഹകരിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഭരിച്ചത് എന്ന കാര്യം എതിർക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ബി ജെ പിയുമായി നാഗ്പൂരിൽ സഹകരിച്ചിട്ടില്ല. വടകര ആദ്യമായി കോലി പി സഖ്യം വളർന്നു വന്നത് വടകരയിലും ബേപ്പൂരിലും. അബ്ദുൽ നാസർ മൈതനിയെ കൂടെ ഇരുത്തിയിട്ട് ഹുസൈൻ എന്ന തനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്. ഇതേ മുസ്ലിം ലീഗും കൂടി ഉണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരാണ് തൊഗാഡിയക്കെതിരെയുള്ള കേസ് പിൻവലിച്ചപ്പോ മുസ്ലിം ലീഗ് ആ മന്ത്രിസഭയിലില്ലേ? അഞ്ചു മന്ത്രിമാരുണ്ടല്ലോ, നിങ്ങൾ എന്താ പ്രതികരിക്കാൻ? ചോദ്യങ്ങൾ മാധ്യമങ്ങൾ വരട്ടെ, മാത്രമല്ല കേരളത്തിലെ ഒരു ഗവൺമെന്റ്
പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏത് കേസുകളാണോ അന്വേഷിക്കുന്നത് ആ അന്വേഷണത്തിന് അനുസൃതമായിട്ട് വരിക. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ കൊലപാതകവും ഈ സ്ത്രീ പീഡനവും ഒക്കെ പിണറായി വിജയൻ ഏറ്റെടുക്കുമോ? രാജ്യം വിറ്റുതുലക്കുന്നതിലും സാമ്രാജ്യത്തെ പാദസേവ ചെയ്യുന്നതിലും പുത്തക മലയാളിമാർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതിലൊക്കെ കോൺഗ്രസും ബി ജെ പിയും അതിനെ സഹായിക്കുന്ന മുസ്ലിം ലീഗും അതിന് പങ്കാളികളാണ്. നിങ്ങൾക്ക് തുറന്നെടുക്കാൻ അവിടെ പരിമിതികളുമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പാർലമെന്റിലേക്ക് എന്തിനു പോകണം? ഇവിടെ ഇടതുപക്ഷമാണ് പോകേണ്ടത്. ഞങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം? ഞങ്ങൾ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, നിങ്ങൾ കേരളത്തിലുണ്ട്, ത്രിപുരയിലുണ്ട്. നിലപാട് കൊണ്ട് ഞങ്ങളാണ് വലുപ്പം. നിലപാടില്ലല്ലോ നിങ്ങൾക്ക്, നിലപാട് നിങ്ങൾക്ക് നിലപാടില്ല. പരിമിതികളുണ്ട്, ഞങ്ങളുടെ ദേശീയ നിലപാടുകൾ ഞങ്ങൾക്കുണ്ട്. സി പി എം ഒരു മതേതര പാർട്ടിയാണല്ലോ, എല്ലാ മതേതര പാർട്ടികളുടെയും എല്ലാ മതത്തിന്റെയും അവകാശങ്ങളും ഹരിക്കണമല്ലോ. എന്തുകൊണ്ട് എന്നാൽ ഈ പാലനം നിലച്ചില്ലെങ്കിലും സി പി എം പാർട്ടി തുറന്നു പറയണം, ഏക സിവിൽ കോഡിൽ ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ എന്ന് വെല്ലുവിളിക്കുക. ഞങ്ങൾക്കതിൽ യാതൊരു സംശയവുമില്ല. ഏക സിവിൽ കോഡ് പ്രശ്നത്തിൽ ന്യൂനപക്ഷത്തിൽപ്പെടുന്നവരുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന ഏത് നീക്കത്തെയും അതിശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ് സി പി എം. ഞങ്ങൾക്ക് ഒരു സങ്കോചവും കാര്യത്തിലില്ല. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞു. ഈ മത്സരിക്കണ നിങ്ങളുടെ കാൻഡിഡേറ്റ് എല്ലാ പത്രങ്ങളോടും പറഞ്ഞ ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും വന്നതാണ്. കാൻഡിഡേറ്റ് അല്ല ഞങ്ങളുടെ പാത്രം ആയി തീരുമാനിക്കാം. പിന്നെന്താണ്, പിന്നെന്താണ്, എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. മലപ്പുറം പ്രസ് ക്ലബില്, മലപ്പുറം പ്രസ് ക്ലബില് എന്റെ ബഹുമാന സുഹൃത്തിനോട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിങ്ങള് ഇന്ത്യൻ യൂണിയൻ ലീഗ് എന്ന് മാത്രമാക്കോ, മുസ്ലിം എന്നുള്ളത് വെട്ടോ പേരുന്ന ഇവരെക്കാളൊക്കെ മികച്ചു നിൽക്കുന്ന മതേതര കക്ഷി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ്. അതൊക്കെ വീട്ടിന്റെ അടുക്കളയിൽ പോയിട്ട് പറയാം. ശക്തമായ ഉന്നയിക്കുന്നിടത്താണ് മലപ്പുറം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇവിടുത്തെ കൊടുപ്പിട പോകുന്നതെന്നും നമുക്ക്